ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സോസ്പെൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഏകദേശം അര കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളറാവട്ടെ, ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ ലൂസാവും, ഈ പഞ്ചസാര അലിഞ്ഞ് വന്നാൽ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ മിക്സ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിവിടെ തീ ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം കേട്ടോ അതിനെ എടുക്കാനായിട്ട്. പച്ച എടുക്കരുത്, അതിനൊരു പച്ച കുത്തലുണ്ടാവും, അതുകൊണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ അര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം കാൽ ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സില്ല, അതിൽ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ആ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു സോസ്പാൻ വെച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ബ്രെഡൊക്കെ ചിലപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കെടുക്കും, അതൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് താഴത്തേക്ക് താഴ്ത്തി കൊടുക്കണം. അപ്പോൾ ഇത് ലെവൽ ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വേവാനായിട്ട് 10 മുതൽ 15 മിനിറ്റ് മതിയാവും. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സിൽ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ കൂട്ടില്ലേ, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടക്കൊള്ളിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അഥവാ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ. ഇനി ഇതൊന്ന് മുകൾ ഭാഗം കൂടി ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാനായിട്ട് ഞാനിതൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്ക്. ഇതിൽ നമ്മൾ പഴവും അതുപോലെ ബ്രെഡും കോഴിമുട്ടയല്ലേ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഈസിയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ചേരുവകളും ഇല്ല, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.